വെൽക്കം, റഹ്മാനാണ്. എൻ്റെ ഫംഗൽ ഡ്രഗ്സ് വീഡിയോ സീരീസിൽ നമ്മൾ ഈ വീഡിയോയിൽ മൂന്ന് വിഭാഗം മരുന്നുകളെ കുറിച്ച്. ഒന്ന് ഒരു ഗ്രൂപ്പാണ്, അതിനെ നമ്മൾ എക്കിനോ കാൻഡിൻസ് എക്കിനോ കാൻഡിൻസ് വിഭാഗം മരുന്നുകളാണ്. ബാക്കി രണ്ടും ഓരോ മരുന്നാണ്. ഒന്ന് ഗ്രിസിയോഫൾവിൻ ആണ്, ഗ്രിസിയോഫൾവിൻ എന്ന് പറയുന്ന ഫേമസ് മരുന്നാണ്. പിന്നെ ഒരെണ്ണം ഫ്ലൂസൈറ്റോസിൻ ആണ്, ഫ്ലൂസൈറ്റോസിൻ എന്ന് പറയുന്ന ഈ മൂന്ന് മരുന്നുകളെ കുറിച്ചിട്ടാണ് പറയാം. ആദ്യം നമുക്ക് എക്കിനോ കാൻഡിൻസ് വിഭാഗം മരുന്നുകളെ പറ്റി പറയാം. എക്കിനോ കാൻഡിൻസ് എല്ലാ മരുന്നുകളും അവസാനിക്കുന്നത് ഫംഗിൻ എന്ന പേരിലാണ് അവസാനിക്കുക. മൂന്നെണ്ണം ഉണ്ട്. ഒന്ന് കാസ്പോ ഫംഗിൻ ഉണ്ട്, ഞാൻ എഫ് മാത്രം എഴുതാം. ദെൻ പിന്നെ ഉള്ളത് അനിഡുല ഫംഗിൻ ഉണ്ട്. പിന്നെ ഈസിയാണ് മൈക്ക ഓർ മിക്ക ഫംഗിൻ, എങ്ങനെ വേണമെങ്കിൽ പറയാം. എല്ലാം ഫംഗിൻസ് ആണ്. ആൻഡ് മൂന്നിന്റെ മെക്കാനിസം സെൽ വാൾ സിന്തസിസ് ഇൻഹിബിറ്റർ ആണ്. ഇത് സെൽ മെംബ്രെയിൻ ഓഫ് ഫംഗസ് ആണെങ്കിൽ ഇത് ന്യൂക്ലിയസ്. സോ ഇതാണ് നമ്മൾ സെൽ വാൾ എന്ന് പറയുന്നത്. സെൽ മെംബ്രെയിന്റെ പുറത്തുള്ള പരിപാടിയാണ് സെൽ വാൾ എന്ന് പറയാം. ഒരു തിക്ക് സെൽ വാൾ ഉണ്ട് നമുക്കറിയാം. അതിനകത്ത് എന്തൊക്കെയുണ്ട്? വൺ ഇസ് കൈറ്റിൻ എന്ന് പറയുന്ന സംഭവമുണ്ട് സെൽ വാളിൽ. ദെൻ പിന്നെ അതിന്റെ ഉള്ളിൽ വേറൊരു സാധനമുണ്ട്, അതിന്റെ പേരാണ് ബീറ്റ 1-3 ഗ്ലൂക്കാൻ എന്ന് പറയുന്ന സംഭവങ്ങൾ കൂടിയുണ്ട്. സോ ബീറ്റ 1-3 ഗ്ലൂക്കാൻ. ആൻഡ് ഈ മരുന്നുകൾ, ഈ ബീറ്റ 1-3 ഗ്ലൂക്കാൻ ഇവിടെ നിന്ന് ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം അല്ലെ. സോ ഈ സിന്തസിസ് ആണ് തടയുക. സോ ബീറ്റ 1-3 ഗ്ലൂക്കാൻ സിന്തസിസ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്ന മരുന്നുകളാണ് ഇത്. അപ്പോ ഒരു എൻസൈം ഉണ്ടാകും, അപ്പോ 1-3 ബീറ്റ 1-3 ഗ്ലൂക്കാൻ സിന്തേസ് എന്ന് പറയുന്ന എൻസൈം ഉണ്ടായിരിക്കും. സോ അതിനായിരിക്കും തടയുക. സോ ദീസ് ആർ ബീറ്റ 1-3 ഗ്ലൂക്കാൻ സിന്തേസ് ഇൻഹിബിറ്റർ ആൻഡ് ഇൻഹിബിറ്റ് ദ സിന്തസിസ് ഓഫ് ബീറ്റ 1-3 ഗ്ലൂക്കാൻ. സോ നോ സെൽ വാൾ, കൃത്യമായിട്ടൊരു സെൽ വാൾ ഇല്ല. സെൽ വാൾ എന്ന് വെച്ചാൽ ഫംഗിസ് ആകും. സോ ദീസ് ആർ ഫംഗിസിഡൽ. സോ എക്കിനോ കാൻഡിൻസ് ആർ ഫംഗിസിഡൽ മരുന്നാണ്. വേറെ നമ്മൾ ഫംഗിസിഡിൽ പഠിച്ചത് ആംഫോട്ടെറിസിൻ പോലെയുള്ള മരുന്നുകളാണ്, നിസ്റ്റാറ്റിൻ, ആംഫോട്ടെറിസിൻ. പിന്നെ നമ്മൾ പറഞ്ഞത് അസോൾസ് ആണ്, അസോൾ സ്റ്റാറ്റിക് ആണ്. സോ ഇത് സിഡൽ ഡ്രഗ് ആണ്. ആൻഡ് ഓൾ ദീസ് ആർ സിന്തറ്റിക്, ഒന്നും നാച്ചുറൽ അല്ല എന്ന് കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഈ മൂന്ന് മരുന്നും, കാസ്പോ ആയാലും അനിഡുല ആയാലും മൈക്ക ആയാലും, ഓൾ ദീസ് ആർ ഗിവൺ ഇൻട്രാവീനസ്ലി, ഗുളികയായിട്ടില്ല, ടോപ്പിക്കൽ ഫോർമുലേഷൻസ് ഇല്ല, പുരട്ടാനോ ഗുളികയൊന്നുമില്ല, ഓൺലി ഐ വി. ഇനി എവിടെയാണ് ഉപയോഗിക്കുക എന്ന് വെച്ചാൽ, സാധാരണ കേസിൽ കൊടുക്കുന്ന മരുന്നല്ല ഇത്. സോ ദീസ് ആർ ഫോർ ഇൻവേസീവ്, ഈ മരുന്നുകളെല്ലാം തന്നെ ഇൻവേസീവ് ഇൻഫെക്ഷൻ ആണ്, ഫംഗൽ ഇൻഫെക്ഷൻസിലാണ് ഉപയോഗിക്കുക. അതും സാധാരണ കേസിൽ കൊടുക്കുകയല്ല. ആംഫോട്ടെറിസിൻ ബി എന്ന് പറയുന്ന മരുന്ന് കൊടുക്കാൻ പറ്റാത്തവരിൽ, അല്ലെങ്കിൽ റെസിസ്റ്റന്റ് ആയിട്ടുള്ളവരിൽ, ടോളറേറ്റ് ചെയ്യാത്തവരിൽ മാത്രമാണ് ഈ മരുന്ന്, ഈ മൂന്ന് മരുന്നും ഉപയോഗിക്കുക. സോ ദീസ് ആർ സെക്കൻഡ് ലൈൻ, ഫസ്റ്റ് ലൈൻ ഡ്രഗ് അല്ല, സെക്കൻഡ് ലൈൻ ആണ്. കാസ്പോ ഫംഗിൻ, കാസ്പോ ഫംഗിന് രണ്ട് ഉപയോഗങ്ങളുണ്ട്. സോ ടു യൂസസ്. ഒന്ന് സി എ ഇങ്ങോട്ട് നമുക്ക് എടുക്കാം. കാൻഡിഡിയാസിസ്, കാൻഡിഡിയാസിസിലാണ് നമ്മൾ ഉപയോഗിക്കുക, ഇൻവേസീവ് കാൻഡിഡിയാസിസിലാണ് ഉപയോഗിക്കുക. രണ്ടാമത്തെ നമുക്ക് ആക്ഷൻ ഇതാണ്, ASP ആണ്, ASP ഫോർ ആസ്പെർജില്ലോസിസ്. ആസ്പെർജില്ലോസിസിനും കാൻഡിഡിയ ഇതിനും നമുക്ക് കാസ്പോ ഫംഗിൻ എന്ന് പറയുന്ന മരുന്നിനെ IV ആയിട്ട്, ആംഫോട്ടെറിസിൻ ബി പറ്റുന്നില്ലെങ്കിൽ ഉപയോഗിക്കാം. മിക്ക ഫംഗിനോ, മിക്ക ആൻഡ് അനിഡുല നമ്മൾ ഉപയോഗിക്കുന്നത് ഒറ്റ ഉപയോഗം മാത്രമേ ഉള്ളൂ, മിക്ക ഫോർ കാൻഡിഡിയാസിസ്. കാൻഡിഡിയാസിന് മാത്രമാണ് ഇതും, കാൻഡിഡിയാസിസിലാണ്. ഇൻവേസീവ് കാൻഡിഡിയാസിന് മാത്രമാണ് അപ്രൂവ്. ദെൻ ഇതിന് ന്യൂമോസിസ്റ്റിസ് കരീനിയിൽ ആക്ഷൻ ഉണ്ട്, പക്ഷെ അതിൽ നമ്മൾ കോട്രൈമോക്സസോൾ സൾഫ ഡ്രഗ് ആണ് ഡ്രഗ് ഓഫ് ചോയ്സ്. ഇനി മരുന്നിന് ആക്ഷൻ ഇല്ലാത്ത കാൻഡിഡിയം എസ്പെർജിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് സാധാരണ എഴുതാൻ തോന്നുന്നതാണ് ക്രിപ്റ്റോകോക്സിഡിയ അല്ലെ, ക്രിപ്റ്റോകോക്സിഡിയ ന്യൂഫോർമൻസ്, അതിൽ ആക്ഷൻ ഇല്ല. സോ ക്രിപ്റ്റോ അതിനകത്ത് ആക്ഷൻ ഇല്ല. ഇനി IV ആയിട്ടാണ് കൊടുക്കുന്നത് നമ്മൾ പറഞ്ഞു. അതിൽ കാപ്സോ ഫംഗിന് നമ്മൾ ലോഡിംഗ് ഡോസ് കൊടുക്കണം, അനിഡുല ഫംഗിന് ലോഡിംഗ് ഡോസ് വേണം. ഇതിന് നമുക്ക് ലോഡിംഗ് ഡോസ് വേണ്ട, നോ നീഡ് ടു ഗിവ് ലോഡിംഗ് ഡോസ് ഫോർ ദിസ് മൈക്ക ഫംഗിൻ. ആൻഡ് ഇതിന്റെ പ്രത്യേകിച്ച് ഗുണം എന്താന്ന് വെച്ചാൽ, ദീസ് ആർ നോട്ട് നെഫ്രോടോക്സിക്, നെഫ്രോടോക്സിസിറ്റി ഇല്ല എന്നുള്ളതാണ്. നമ്മൾ ആംഫോട്ടെറിസിൻ ബി പറഞ്ഞപ്പോ, പഠിച്ചപ്പോ നമ്മൾ പറഞ്ഞു അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നെഫ്രോടോക്സിറ്റി ആണ്. സോ ദീസ് ആർ സേഫ് ഇൻ റീനൽ ഫെയിലിയർ. അപ്പോ ആംഫോട്ടെറിസിൻ റീനൽ ഫെയിലിയർ മൂലമാണ് നമുക്ക് ഒഴിവാക്കേണ്ടി വരികയാണെങ്കിൽ, അപ്പൊ നമുക്ക് ഈ മരുന്നുകൾ കൊടുക്കാം എന്നുള്ളതാണ്. ആൻഡ് ദോഷഫലങ്ങൾ, ഒന്ന് ഹെഡ് ഏക്ക് ആണ്, തലവേദന ഉണ്ടാക്കുന്നുണ്ട്. ദെൻ ഫ്ലഷിംഗ് കുറച്ചുണ്ടാക്കാം എന്ന് പറയുന്നുണ്ട്. ദെൻ ടേസ്റ്റ് ഡിസ്റ്റർബൻസസ് പറയുന്നുണ്ട്. ടേസ്റ്റ് വലിയ കാര്യമായിട്ടുള്ളൊന്നുമില്ല. ദെൻ ഹെപ്പാറ്റിക് ആൻഡ് ഹെമറ്റോളജി, പിന്നെയുള്ളത് ഹെപ്പാറ്റിക് ആൻഡ് ഹെമറ്റോളജിക്കൽ പ്രശ്നങ്ങളും അപൂർവമായിട്ടൊക്കെ ഉണ്ടാക്കാം. ദെൻ ഓൾസോ സിവിയർ ക്യൂട്ടേനിയസ്, സ്കിന്നിലുള്ള റിയാക്ഷൻസോ അങ്ങനെയുള്ള സംഭവങ്ങളും ഉണ്ടാക്കാം. വേണമെങ്കിൽ നൗസിയ, വോമിറ്റിംഗ് കൂടി എഴുതി വെക്കാം. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇതിന്റെ സാധാരണ സൈഡ് എഫക്ട്സ്.
അടുത്ത മരുന്ന് വളരെ വളരെ ഫേമസ് ആയിട്ടുള്ള ഗ്രിസിയോ ഫൾവിനാണ്. ആൻഡ് ദിസ് ഈസ് എ നാച്ചുറൽ ഡ്രഗാണ്. നാച്ചുറൽ എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഫംഗസിൽ നിന്ന് തന്നെയാണ് കിട്ടുക, കൊല്ലുന്നത് മറ്റ് ഫംഗസുകളെ. സോ ഫംഗസിലുള്ള കാലുവാരി ചതിയനാണ്. അവന്റെ പേര് പെനിസില്ലിയ, പെനിസില്ലം, പെനിസില്ലം എന്നേ ഉള്ളൂ. ഗ്രിസിയോ ഫൾവം എന്നാണ് ആ ഫംഗസിന്റെ പേര്, അതിൽ നിന്നാണ് കിട്ടുക, അതാണ് അതിന്റെ സോഴ്സ്. സോ ഇതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ പറഞ്ഞാൽ നമുക്കൊരു ഫംഗൽ സെൽ വരയ്ക്കാം. ന്യൂക്ലിയസ് ഞാൻ വരയ്ക്കുന്നില്ല, കാരണം ന്യൂക്ലിയസിന്റെ ന്യൂക്ലിയോലസ് ഒക്കെ പോയി നിൽക്കുകയാണ്. സമയത്ത് ഇവിടെ ക്രോമാറ്റിഡ്സ് ഇങ്ങനെയുണ്ട് അല്ലെ, ചേർന്നിരിക്കുകയാണ്. ഇവിടെ സെൻട്രിയോൾ രണ്ടെണ്ണം അപ്രോപ്രോ വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ മൈറ്റോട്ടിക് സ്പിൻഡിൽ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ് എന്ന് വിചാരിക്കുക അല്ലെ. ഇതാണ് സെൽ ഡിവിഷൻ സമയത്ത് ക്രോമാറ്റിഡ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിക്കുന്ന സമയമാണ്. ക്രോമാറ്റിഡ്സ് കുറച്ച് വലുതാക്കി വരയ്ക്കാം. ആൻഡ് ഈ സമയത്ത് ദിസ് ഡ്രഗ് ആക്ട് ഹിയർ, ഇവിടെയാണ് ആക്ട് ചെയ്യുക, ഓൺ ദിസ് മൈറ്റോട്ടിക് സ്പിൻഡിൽ. സോ ക്രോമസോം സെപ്പറേറ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ സെൻട്രോസോമിൽ നിന്ന് പോകുന്ന മൈറ്റോട്ടിക് സ്പിൻഡിലിനെ രണ്ട് ഭാഗത്തേക്കും സെപ്പറേറ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ, മെറ്റാഫേസിൽ. ആൻഡ് ഈ മരുന്ന് പോളിമറൈസ്ഡ് ആയിട്ടുള്ള സ്പിൻഡിൽ മൈക്രോ ട്യൂബ്യൂളിൽ പോയിട്ട് ഒട്ടിച്ചേരുകയും അതിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യുകയും ചെയ്യുന്നു. സോ മൈറ്റോട്ടിക് അസംബ്ലി തകരാറിലാകും. സോ സെൽ ഡിവിഷൻ നിൽക്കും, സെൽ ഡിവിഷൻ ആണ് നിൽക്കുക. സോ ദിസ് ഇസ് എ ഫംഗിസ്റ്റാറ്റിക് ആണ്. മറ്റേത് ഫംഗിസിഡൽ ആയിരുന്നു, കീറ്റോകോണസോൾ സ്റ്റാറ്റിക് ആയിരുന്നു, ആംഫോട്ടെറിസിൻ സിഡൽ ആയിരുന്നു. ഓർക്കുക, ഗ്രിസിഫൾവിൻ നമുക്ക് കിട്ടിയ ഗുളികയായിട്ടാണ്, ടാബ്ലറ്റ് ആണ് അല്ലെങ്കിൽ ക്യാപ്സ്യൂൾ, ടാബ്ലറ്റ് ആണ് സാധാരണ. സോ ഹൈ ഫാറ്റ് മീൽ ഒപ്പം ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഫാറ്റി മീലിനൊപ്പം കൊടുത്തു കഴിഞ്ഞാൽ, നല്ല ഇറച്ചിയൊക്കെ കഴിച്ചിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഇൻക്രീസ്ഡ് അബ്സോർഷൻ ആണ്, അബ്സോർഷൻ വിൽ ബി ഇൻക്രീസ്. സോ ഭക്ഷണത്തോടൊപ്പം കഴിക്കുന്നതാണ് നല്ലത്. പക്ഷെ ഇത് ഉപയോഗിക്കുന്നത് ഗുളികയാണെങ്കിലും ഇതിന്റെ ഗുണം നമുക്ക് കിട്ടുക എവിടെയാണ്, ടോപ്പിക്കൽ ഫംഗൽ ഡിസീസസിലാണ്, ടോപ്പിക്കൽ ഫംഗൽ ഇൻഫെക്ഷൻസിലാണ്, ക്യൂട്ടേനിയസ് ഇൻഫെക്ഷൻസിലാണ് ഉപയോഗിക്കുക. ഏതാണ്, ഡെർമാറ്റോഫൈറ്റ്സ്, ഓക്കെ, അതിൽ തന്നെ TINEA ഇതിന്റെ ഉപയോഗം. മരുന്ന് നമ്മുടെ സ്കിന്നിലെത്തും. സ്കിന്നിൽ കെരാറ്റിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ഉണ്ട്. ഈ പ്രോട്ടീൻ തിന്ന് ഭക്ഷിക്കുന്നതാണ്, തിന്ന് ജീവിക്കുന്നതാണ് ടീനിയാസ് അല്ല ടീനിയ. അപ്പൊ ഇതിൽ ഈ കെരാറ്റിനിൽ പോയി ഈ മരുന്ന് ഒട്ടിച്ചേരും. അപ്പൊ ഇതിനെ തിന്നുന്ന ടീനിയൊക്കെ തട്ടിപ്പോകും. പുതുതായിട്ടുണ്ടാകുന്ന കെരാറ്റിനൊന്നും ഇതിനെ ഇൻഫെക്ട് ചെയ്യാൻ പറ്റാതെ ഫംഗി ചത്തുപോകും. എന്നാ പിന്നെ ഇത് ടോപ്പിക്കലായിട്ടും കൊടുത്തുകൂടെ, പുറമെ പറ്റിയാൽ പോരെ എന്ന് ചോദിച്ചാൽ പറ്റില്ല. കാരണം ഫോട്ടോ സെൻസിറ്റിവിറ്റി ഉണ്ടാക്കാം, ടോക്സിറ്റിൻ, ഫോട്ടോ സെൻസിറ്റിവിറ്റി പ്രശ്നങ്ങളുള്ളതുകൊണ്ട് പുറമെ ഉപയോഗിക്കുന്നില്ല. അങ്ങനെ കൃത്യമായിട്ട് ഉപയോഗം പറയുകയാണെങ്കിൽ ഇപ്പൊ എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ടീനിയ ക്യാപിറ്റിസിലാണ് ഉപയോഗിക്കുന്നത്. ടീനിയ ക്യാപിറ്റിസ് തലയിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നമാണ്. മറ്റ് ടീനിയയിലൊക്കെ ഇത് വൈഡായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ടീനിയ പെഡീസ്. ഞാൻ പാസ്റ്റൻസ് ആണ് പറഞ്ഞത്, ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ക്രൂറിസ്, കോർപ്പസ് ഇങ്ങനെയുള്ള എല്ലാത്തിലും 2019-20 വരെയൊക്കെ വൈഡായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ മരുന്ന് ബിക്കോസ് ഓഫ് റെസിസ്റ്റൻസ്, വൈഡ് സ്പ്രെഡ് റെസിസ്റ്റൻസ് കണ്ടെത്തിയതിനെ തുടർന്ന് ഇപ്പോൾ ഇതിനൊന്നും ഉപയോഗം ഇല്ല. അങ്ങനെ ഗ്രിസിയോഫൾവിന്റെ കാറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്, പ്രധാനപ്പെട്ട ഉപയോഗങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതല്ലാതെ പണ്ടേ ഉപയോഗമില്ലാത്ത ക്യൂട്ടേനിയസ് ഇൻഫെക്ഷൻസ് ഏതൊക്കെയാന്ന് ചോദിച്ചാൽ, കാൻഡിഡിയയിൽ ഇതിന് പണ്ടേ ആക്ഷൻ ഇല്ല, കാൻഡിഡിയോസിന് ആക്ഷൻ ഇല്ല. ദെൻ മെലാസി ഫർഫർ ഉണ്ടാക്കുന്ന ടീനിയ തന്നെ വെർസിക്കളർ എന്ന് പറയുന്ന പ്രശ്നമുണ്ടല്ലോ, സ്കിന്നിൽ പിഗ്മെന്റേഷൻ കുറയുന്ന പ്രശ്നം, അതിൽ പണ്ടേ ഇതിന് ഉപയോഗം ഇല്ലായിരുന്നു. ദെൻ നഖത്തിൽ ഉണ്ടാകുന്ന ഒനിക്കോ മൈക്കോസിസിനും ഇത് കാര്യമായിട്ട് ഫംഗ്ഷൻ ഇല്ല, നെയിൽ ഇൻഫെക്ഷൻസിനും കാര്യമായ ഗുണമില്ല. പക്ഷെ ഉപയോഗമൊക്കെ ഇപ്പോൾ ടീനിയ ക്യാപിറ്റിസിൽ മാത്രമാണെങ്കിലും പരീക്ഷയെ സംബന്ധിച്ച് വെരി ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. ആൻഡ് ദിസ് ഇസ് എ നാരോ സ്പെക്ട്രമാണ്, നാരോ സ്പെക്ട്രം ഫംഗിസ്റ്റാറ്റിക് മരുന്ന് ആണ് ഗ്രിസിയോഫൾവിൻ. ഇനി ഫാറ്റി മീലിനൊപ്പം കഴിച്ച് കഴിഞ്ഞാൽ അബ്സോർഷൻ കൂടുന്നു എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ വേറെ രീതിയിൽ നമുക്ക് അബ്സോർഷൻ കൂട്ടുന്നുണ്ട്. അത് നമ്മൾ ചെയ്യുന്നത് മൈക്രോണൈസേഷൻ ആണ്. മൈക്രോണൈസ്ഡ് ടാബ്ലറ്റ്, ഇപ്പം 500 mg സാധാ ടാബ്ലറ്റും, മൈക്രോണൈസ്ഡ് ആണെങ്കിൽ വെറും 250 mg കൊണ്ട് അതിനേക്കാൾ ഗുണം കിട്ടും. ഓക്കെ, സോ മൈക്രോണൈസേഷൻ അതിന്റെ ഒരു പ്രധാനപ്പെട്ട എക്സാമ്പിൾ ആണെന്ന് വെച്ചാൽ, ഗ്രിസിയോഫൾവിന്റെ സൈസ് ചെറുതാക്കലാണ് മൈക്രോണൈസേഷൻ എന്ന് പറയാം. അപ്പൊ ഡോസും കുറയ്ക്കാൻ പറ്റും. ഈ മരുന്നിനെ കുറിച്ച് ഓർത്ത് വെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ദിസ് ഇസ് ആൻ എൻസൈം, എൻസൈം ഇൻഡ്യൂസർ ആണ് എന്ന് ഓർത്തിരിക്കുക. നമ്മൾ കീറ്റോകോണസോൾ അങ്ങനെയൊക്കെയുള്ള മരുന്നുകളെ പറ്റി പറഞ്ഞപ്പോൾ, ഓൾ അസോൾസ് ആർ എൻസൈം ഇൻഹിബിറ്റേഴ്സ് ആണെങ്കിൽ ഇത് ഇൻഡ്യൂസേഴ്സ് ആണ്. അപ്പോൾ കൂടെ കഴിക്കുന്ന പല മരുന്നുകളുടെയും ഫലം കുറയും.
വാർഫാറിൻ കൂടുതൽ കൊടുക്കേണ്ടി വരും. ഓറൽ കോൺട്രാസെപ്റ്റീവ് ഫലം കിട്ടില്ല, സ്ത്രീ ഗർഭിണിയാണ്. ഗർഭിണികളിൽ ഇത് കൊടുക്കാൻ നിർദ്ദേശിക്കുന്നില്ല. ഗ്രിസിയോഫൾവിൻ ഒഴിവാക്കണം. സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്പെഷ്യൽ ആയിട്ട് പറയാവുന്ന ഒരു സൈഡ് എഫക്ട് എന്ന് പറയുന്നത് മദ്യപാനികളിലാണ്. മദ്യപാനികളിൽ ഇത് എന്തുണ്ടാക്കാം, ഡൈസൾഫിറാം ലൈക്ക് റിയാക്ഷൻസ് ഉണ്ടാക്കാം എന്ന് വെച്ചാൽ, ഈ മരുന്ന് കഴിക്കുന്നതിന് 3-4 ദിവസം മുമ്പെങ്കിലും മദ്യം ഒഴിവാക്കിയിരിക്കണം, ഇല്ലെങ്കിൽ പ്രശ്നമാണ്. ഓക്കെ, മദ്യപാനികൾ പിന്നെ മദ്യം ഒരിക്കലും കഴിക്കത്തില്ല, അത്ര പ്രശ്നം ഉണ്ടാക്കും. ദെൻ പിന്നെ ഉള്ളൊരു പ്രശ്നം, സോ ഇതാണ് ഒരു സ്പെസിഫിക് ആയിട്ട് പറയാവുന്നത്. പിന്നെ ഉള്ള തലവേദന നമുക്ക് പറയുന്നത് ഹെഡ് ഏക്ക് നമ്മൾ പറയാറുണ്ട്. ഫോട്ടോ സെൻസിറ്റിവിറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, വെയിലത്ത് മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ എഴുതാവുന്നത് GI അപ്സെറ്റ്സ്, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. പെരിഫറൽ ന്യൂറൈറ്റിസ് ചില ഇതിനകത്തൊക്കെ എഴുതിയിട്ടുണ്ട്. കരിമാറ്റമൊന്നും ഇത്രയും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു മരുന്നാണത്. അപ്പൊ നമുക്ക് മൂന്നാമത്തെ മരുന്നിലേക്ക് കടക്കാം. മൂന്നാമത്തെ മരുന്ന് ഫ്ലൂസൈറ്റോസിൻ ഓർ 5-ഫ്ലൂസൈറ്റോസിൻ ആണ് മൂന്നാമത്തെ മരുന്ന്. ഇതൊരു ആന്റി മെറ്റബോളൈറ്റ് ആണ്. ആന്റി മെറ്റബോളൈറ്റ് നമ്മൾ പഠിക്കുക, ഇപ്പോൾ സൾഫണാമൈഡ്സ് ആർ ആന്റി മെറ്റബോളൈറ്റ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. ദെൻ 5-ഫ്ലൂറോയുറാസിൽ ലൈക്ക് ആന്റി ക്യാൻസർ ഡ്രഗ്സ് ആർ ആന്റി മെറ്റബോളൈറ്റ്സ് എന്ന് പഠിക്കുന്നുണ്ട്. സോ സെയിം സംഭവം തന്നെയാണ്. ഫംഗയുടെ സെല്ലിൽ കടക്കുന്നു. ഇപ്പൊ ഇത് സെല്ലാണെങ്കിൽ, ആൻഡ് ഇത് ന്യൂക്ലിയസ് ആണെങ്കിൽ ന്യൂക്ലിയസിനകത്ത് കടക്കും. ആൻഡ് ഇവിടെ ന്യൂക്ലിയസ് ഫംഗയുടെ സെല്ലിലേക്ക് ന്യൂക്ലിയസിനകത്തൊക്കെ എടുക്കാനായിട്ട് ഒരു പെർമിയേസ് എന്ന് പറയുന്ന ഒരു സംഭവം എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു എൻസൈം ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവിടെ വെച്ച് ഈ മരുന്ന് 5-ഫ്ലൂറോയുറാസിൽ ആയിട്ട് മാറുന്നുണ്ട്. 5-ഫ്ലൂറോയുറാസിൽ നമ്മൾ ആന്റി ക്യാൻസർ ഡ്രഗ് ആയിട്ടാണ് പഠിച്ചത്. ഇത് ഇവിടെ വെച്ചിട്ടാണ് ഇത് കൺവേർട്ട് ചെയ്യുക. മനുഷ്യനിൽ ഈ പരിപാടി നടക്കുന്നില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ആൻഡ് പിന്നീട് ഇത് 5-ഫ്ലൂറോ ഡിഓക്സി യുറിഡിൻ ആവും. യുറിഡിൻ മോണോഫോസ്ഫേറ്റ് ഇതാ. സോ ഇങ്ങനെയാണ് ഇതിന്റെ പരിപാടി. ഈ മരുന്നിന്റെ ഇതെന്തോ സാധനം, ഈ സാധനം ഇസ് എ ന്യൂക്ലിയോടൈഡ് ആണ്. ന്യൂക്ലിയോടൈഡ് എന്ന് വെച്ചാൽ നമ്മൾ DNA ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ DNAയിൽ ഇവിടെ സൈറ്റോസിൻ എന്ന് പറയുന്ന സാധനം ഉണ്ടെന്ന് വിചാരിക്കുക. അതിങ്ങനെ മറ്റേ സംഭവമായിട്ട് പിടിക്കണം, ജി ഗ്വാനായിട്ട് പിടിക്കണം. സോ ഇതിന് ബദലാണ് നമ്മൾ ഉണ്ടാക്കുക. യുറിഡിൻ എന്ന് പറയുമ്പോൾ RNAയിലാണ് അല്ലെ, യുറാസിൽ ഒക്കെ RNAയിലാണ്. സോ ദിസ് എ ന്യൂക്ലിയോടൈഡ് അനലോഗ് ആണ്, വ്യാജനാണ് ന്യൂക്ലിയോടൈഡ് അനലോഗ്. സാധാരണ സൈറ്റോസിൻ വെച്ച് പിടിക്കേണ്ടടുത്തേക്ക് നമ്മൾ ഈ സാധനം അങ്ങോട്ട് കൊടുക്കുമ്പോൾ DNAയിലേക്ക്, ഇതിന്റെ ഫംഗൽ DNAയിലേക്ക്, ഇതിന് പകരം നമ്മളുടെ ഈ മരുന്നായിരിക്കും കയറിയിരിക്കുക. മരുന്ന് കയറിയിരുന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ വല്ല നടക്കുമോ? ഒരു കാര്യം നടക്കില്ല. സോ സൈറ്റോസിന് പകരം യുറാസിലൊക്കെ എടുത്തു വെക്കുമ്പോൾ മെസഞ്ചർ RNA സിന്തസിസ് തകരാറിലാകും, DNA റെപ്ലിക്കേഷൻ തകരാറിലാകും, എല്ലാം തടയപ്പെടുക. സോ DNA റെപ്ലിക്കേഷൻ ഇല്ല, മെസഞ്ചർ RNA ഇല്ലെങ്കിൽ പ്രോട്ടീൻ സിന്തസിസും ഇല്ല. സോ ദിസ് എ ഫേക്ക് ന്യൂക്ലിയോടൈഡ് എന്ന് നമുക്ക് പറയാം. വ്യാജനാണ് ആള്. ഇൻകോർപ്പറേറ്റഡ് ഇൻ ടു ദ DNA ആൻഡ് DNA റെപ്ലിക്കേഷൻ വിൽ സ്റ്റോപ്പ് mRNAയിൽ കഴിഞ്ഞാൽ പ്രോട്ടീൻ സിന്തസിസ് നിൽക്കും. സോ 5-ഫ്ലൂറോയുറാസിൽ നമുക്കറിയാം അതിന്റെ മെക്കാനിസം, തൈമിഡിലേറ്റ് സിന്തേസ് അതിനെ തടയുന്നുണ്ട് അല്ലെ. 5-ഫ്ലൂറോയുറാസിലിന്റെ ഇനിയുള്ള ആക്ഷൻ പറയുകയാണെങ്കിൽ അങ്ങനെ പറയേണ്ടി വരും. തൈമിഡിലേറ്റ് സിന്തേസ് അവസാനം, അത് ഫോളിക് ആസിഡ് ഉണ്ടാവുന്നില്ല. ഫോളിക് ആസിഡ് ഉണ്ടായില്ലെങ്കിൽ ന്യൂക്ലിയോടൈഡ് ഇല്ല, അത്രയൊന്നും ഞാൻ പറയുന്നില്ല തൽക്കാലം. സോ ദിസ് എ പ്രോ ഡ്രഗ് ആണ്, കൺവേർട്ടഡ് ഇൻടു ആക്റ്റീവ് മെറ്റബോളൈറ്റ് ആയിട്ടുള്ള 5-ഫ്ലൂറോയുറാസിൽ ആൻഡ് 5-ഹൈഡ്രോക്സിയുറിഡിൻ ഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നു. എങ്ങനെ കൊടുക്കും എന്നാണ് ചോദ്യമെങ്കിൽ, ദിസ് ഈസ് ഗിവൺ ആസ് ഓറൽ, ഗുളികയായിട്ട് കൊടുക്കാം. പക്ഷെ ഈ മരുന്ന് മാത്രമായിട്ട് ഒരു അസുഖത്തിനും കൊടുക്കാൻ പറ്റില്ല. നെവർ ഗിവ് എലോൺ, എലോൺ അല്ല, നെവർ എലോൺ. ആരൊപ്പം കൊടുക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട മരുന്ന് ആംഫോട്ടെറിസിൻ ബി ആണ്. ആംഫോട്ടെറിസിൻ ബി പ്ലസ് 5-ഫ്ലൂസൈറ്റോസിൻ നമ്മൾ കൊടുക്കുക. പല സ്ഥലത്തും നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്, ഈ കോമ്പിനേഷൻ ഈ സൈനർജിസ്റ്റിക് ആണ്. ഇൻ ക്രിപ്റ്റോകോക്സിഡിയോ മെനിഞ്ചൈറ്റിസിലാണ് നമ്മൾ കൊടുക്കുക. അങ്ങനെയുള്ള മെനിഞ്ചൈറ്റിസ് പോലെയുള്ള സീരിയസ് ആയിട്ടുള്ള ഇൻഫെക്ഷനിൽ എന്തിനു വേണ്ടിയിട്ടാണ്, ഇൻഡക്ഷൻ തുടങ്ങാൻ വേണ്ടിയാണ്. മെയിൻ്റനൻസ് നമ്മൾ വേറെ മരുന്നുകൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സോ ക്രിപ്റ്റോകോക്കസ് നിയോഫോർമൻസ് മൂലമുള്ള ബ്രെയിനിലുള്ള മെനിഞ്ചൈറ്റിസിന് നമുക്ക് ഇത് ഉപയോഗിക്കാം. ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആണ്, HIV പോസിറ്റീവ് ആണെങ്കിൽ അപ്പോഴാണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാവുക, അപ്പോഴും കൊടുക്കാം. ദെൻ ഇട്രാകോണസോൾ എന്ന് പറയുന്ന മരുന്നിനൊപ്പവും ഇത് കൊടുക്കുന്നുണ്ട്, അത് നമ്മൾ കൊടുക്കുക. ക്രോമോബ്ലാസ്റ്റോമൈക്കോസിസിൽ നമുക്ക് അതിനൊപ്പവും കൊടുക്കാം. സോ ഒറ്റ കൊടുത്തു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ഉണ്ടാകും, അതുകൊണ്ടാണ് നമ്മൾ ഇത് കോമ്പിനേഷൻ ആയിട്ട് കൊടുക്കുക. ഇപ്പോൾ ദോഷഫലങ്ങളൊന്നുമില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബോൺ മാരോ ഡിപ്രഷൻ ആണ്, ആന്റി മെറ്റബോളൈറ്റ് ആണ്, DNAയിലാണ് അല്ലെ. മനുഷ്യനിൽ കയറി കഴിഞ്ഞാൽ ബോൺ മാരോ ഡിപ്രഷൻ കുറച്ചുണ്ടാക്കാം, സീരിയസ് ആയിട്ടൊന്നുമില്ല, മനുഷ്യനിൽ കുറച്ചുണ്ടാക്കാമെങ്കിലും ഗുരുതര പ്രശ്നം ഉണ്ടാക്കാവുന്നത് ഇതാണ് ഉണ്ടായെങ്കിൽ. സാധാരണ ഉള്ള പ്രശ്നം തലവേദനയാണ് നമ്മൾ എഴുതുക. ദെൻ പിന്നെ ഉള്ള പ്രശ്നം റിവേഴ്സിബിൾ ആയിട്ടുള്ള അലോപേഷ്യ, മുടി കൊഴിച്ചിൽ ഉണ്ടാക്കാം, ലിവർ ഡിസ്ഫങ്ഷൻ ഒക്കെ ഉണ്ടാകും. സോ മൂന്ന് മരുന്നുകളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ പറഞ്ഞത് ഗ്രിസിയോഫൾവിനെ പറ്റി പറഞ്ഞു, ഇപ്പോൾ ഫ്ലൂസൈറ്റോസിനെ പറഞ്ഞു. നമ്മൾ ആദ്യം എക്കിനോ കാൻറ്റീൻസ്, മിക്ക ഫംഗിൻ ആൻഡ് ഡുലാ ഫംഗിൻ ആൻഡ് കാസ്പോ ഫംഗിൻ. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.